നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണശേഷവും ഈ ചെറുപ്പക്കാരനെ വേട്ടയാടുകയാണ്. മരണത്തിന്റെ പിറ്റേന്ന് നൽകിയ വ്യാജ പരാതി ആരുടെ ഗൂഢാലോചനയാണ്? പ്രതികളെ സംരക്ഷിക്കാൻ ഇപ്പോഴും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെ കേസിൽ 3 പേർ കൂടി പിടിയിലായി. കൊല്ലം സ്വദേശികളായ അൽത്താഫ്, കാശിനാഥൻ, സാൻജോ ജോൺസൺ എന്നിവരാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രതികളെ സംരക്ഷിക്കാനുള്ള ഇടപെടലുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വിവരങ്ങൾ, അതായത് സിദ്ധാർത്ഥിന് ഒരു കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. സിദ്ധാർത്ഥിനെതിരായിട്ടുള്ള പുതിയ വ്യാജ പരാതികൾ സൃഷ്ടിക്കുന്നു. അതായത് കൃത്യമായും ഒരു ആൾക്കൂട്ട വിചാരണ, ആ ആൾക്കൂട്ട വിചാരണ നടത്തിയത് സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയുമായി ഡാൻസ് കളിച്ചതിൻ്റെ അതിൻ്റെ പേരിലാണെന്ന് പറയുന്നു. പിന്നീട് ഒരു പെൺകുട്ടിയെ കൊണ്ട് സിദ്ധാർത്ഥ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം പരാതി കൊടുപ്പിക്കുന്നു. കൃത്യമായ തിരക്കഥ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ കേസിൽ ഒളിവിലായിരുന്ന പ്രതികളെ പോലീസ് ഇപ്പോൾ പിടികൂടുന്നുണ്ട്. ഇനി ഇപ്പോഴും മുഖ്യപ്രതികളിൽ ചിലർ പിടിയിലാകാനുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും അത്രയും ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടോ ജിൻസ്? പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി റാഗിനെ തുടർന്ന് സിദ്ധാർത്ഥ് മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി 4 പ്രതികൾ കൂടി മാത്രമാണ് പിടിയാകാനുള്ളത്. ഇന്ന് 3 പേർ കൂടി പിടിയിലായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള കെ അജയ്, കൊല്ലം സ്വദേശികളായിട്ടുള്ള അൽത്താഫ്, അതുപോലെ തന്നെ കാശിനാഥൻ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ ഒരാൾ കസ്റ്റഡിയിലുമുണ്ട്. എന്തായാലും ഒരാൾ ഈ 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു. ഈ ബാംഗ്ലൂരിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്ന അജയനെ ഇന്ന് ബത്തേരി പോലീസ് ആയിരുന്നു, അവിടുത്തെ ബത്തേരി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ രഹസ്യമായി പിടികൂടിയത്. ഈ കൊല്ലത്തെ വിവിധയിടങ്ങളിൽ നടത്തിയ ഒളിവിലായിരുന്നു ബാക്കിയുള്ള 2 പേരെയും ഈ അൽത്താഫിനെ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനാണ് പ്രത്യേക അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. അതേസമയം തന്നെ കൽപ്പറ്റ DSP ടി എൻ സജീവന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണത്തിന് ചുമതലയുള്ളത്. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നും ഈ കോളേജിലെ അധ്യാപകരെയും അതുപോലെ തന്നെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് SFI ഇതര സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നിലവിൽ ഈ ക്യാമ്പസിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ DCC നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള സംഘർഷം ഈ ഇവിടെ കാണാൻ കഴിയുമായിരുന്നു. പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രവർത്തകരും ഈ കേസു അടക്കമുള്ള പ്രവർത്തകർ പോലീസിനെ അതിക്രമിച്ചു കയറി ഈ ക്യാമ്പസിൽ കയറുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ബലം പ്രയോഗിച്ചായിരുന്നു ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും തുടരെ തുടരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. സംഘടനകള് വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള SFI പ്രവർത്തകരെ മാത്രം പ്രതി ചേർത്താൽ പോരാ, ഈ കോളേജ് അധികൃതർ, ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരെയും പ്രതി ചേർക്കണമെന്ന ആവശ്യമാണോ ഇവർ ഉയർത്തുന്നത്? അങ്ങനെ അതായത് ഈ പ്രതികളെ സംരക്ഷിച്ചതിന്റെ പേരിൽ ആ രീതിയിൽ ഈ കോളേജ് അധികൃതർക്കെതിരെയും നടപടി വേണ്ടതല്ലേ ജിൻസ്? ജിൻസ്, വലിയ പ്രതിഷേധമാണ് ഇന്നും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ KSU യൂത്ത് കോൺഗ്രസും മറ്റു ഇതര സംഘടനകളൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള SFI പ്രവർത്തകരെ മാത്രം പ്രതിചേർത്താൽ പോരാ, കോളേജ് അധികൃതരെയും പ്രതിചേർക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. സ്വാഭാവികമായും ഈ പ്രതികളെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു, അവരെ മറച്ചുവെച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഈ ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും നടപടി, കേസ് വേണ്ടതല്ലേ? തീർച്ചയായും കോളേജ് അധികൃതർക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നിലവിൽ ഉയരുന്നത്. ഈ ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയും ഈ ക്രൂര മർദ്ദനവും ഇറങ്ങിയിട്ടും പോലീസ് ഇടപെടും വരെ ആഭ്യന്തര അന്വേഷണം നടത്താനോ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാനോ ഹോസ്റ്റൽ വാർഡിന്റെ ചുമതലയുള്ള ഡീൻ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവം അറിഞ്ഞില്ല എന്നുള്ള വാദം
കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ശരിക്കും നിലവിൽ ഗുരുതരമായി ആരോപിക്കുന്നത്. ഈ മാസം 15 ഈ സിദ്ധാർത്ഥൻ ക്യാമ്പസിനകത്ത് ക്രൂരമായ മർദ്ദനത്തിനിരയാകുന്നത്. 18 ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തുന്നതുവരെ വിവരം കുടുംബത്തെയോ പോലീസിനെയോ അറിയിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഈ മരിച്ച ശേഷവും 4 കഴിഞ്ഞായിരുന്നു കോളേജിൽ ആന്റി റാങ്കിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ പോലും അധികൃതർ തയ്യാറായത്. അതും ഈ മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാത്രമായിരുന്നു ഇത്തരത്തിൽ ഒരു കമ്മിറ്റി വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്രൂരമായ മർദ്ദനത്തെ നടന്നിട്ടും പതിവ് ഇത് പതിവാണ് എന്ന മട്ടിലാണ് കോളേജ് അധികൃതരെല്ലാം തന്നെ ഈ സിദ്ധാർത്ഥിന്റെ മരണം മൂടി വെച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവം അറിഞ്ഞില്ലെന്ന വിശദീകരണം തേടി സബ് രജിസ്ട്രാർ ഡീൻ നൽകിയ മറുപടിയിൽ പറയുന്നത് പലർക്കും നേരെയും വധഭീഷണി ഉണ്ട് ഉയർന്നിരുന്നു. അവർക്ക് സുരക്ഷ ഒരുക്കാനോ ധൈര്യം പകരാനോ കോളേജ് അധികൃതർ തുനിഞ്ഞില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് പോലീസിനോടൊപ്പം തന്നെ ഈ കോളേജ് അധികൃതരും സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഇപ്പോൾ 2 പോലീസ് ഊർജിത നീക്കം തന്നെയാണ് നടക്കുന്നത്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കോളേജിലെ അധികൃതരെയും ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം തന്നെ ശക്തമാവുകയാണ്. എസ് ജിൻസ് തുടരുക. ജിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. SFI മാത്രമല്ല, സർക്കാരും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടെ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെയാണ് ഗവർണർ സസ്പെൻഡ് ചെയ്തത്. സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കി ഗവർണർ അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുന്നു. ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണെന്നും ഗവർണർ ആരോപിക്കുന്നുണ്ട്. ഗവർണറുടെ നടപടി സ്വാഗതാർഹമെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇറ്റ് വാസ് അറ്റ് ലീസ്റ്റ് ആഫ്റ്റർ ദിസ് ബോയ് ലോസ്റ്റ് ഹിസ് ലൈഫ് ഇറ്റ് വാസ് ദി ഡ്യൂട്ടി ഓഫ് ദി യൂണിവേഴ്സിറ്റി ടു റിപ്പോർട്ട് ദി മാറ്റർ ടു ദി ചാൻസലർ. ഈവൻ ദാറ്റ് ദേ ഡിഡ് ഇറ്റ്, ഐ എം നോട്ട് സെയിങ് ദേ ഡിഡ് നോട്ട് ഡു ഇറ്റ്, ദേ ഡിഡ് ഇറ്റ് ഓൺലി യെസ്റ്റർഡേ. സോ ദെയർഫോർ വി ഹാവ് ഡിസൈഡഡ് to suspend the vice chancellor of the university and order an inquiry, because this is not merely the case of a one student losing life. All kind, every university has one hostel which is being used by SFI, where even university authorities fear to come, and they are using it for illegal activities, for criminal activities, for undesirable activities. Therefore a big inquiry will be needed in future, but as far as the veterinary university is concerned, we have already decided to suspend the vice chancellor and order an inquiry. Dean itrayum valiya kutam cheyda dean kutam cheyidittu kootuna dean aa dean ere at least action edukkuyo karyam aa dean ere action edukkara visik cheyam ende veetti vannu ennorki enikku oru urappu parnittu poyada എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സഹായത്തിന് ഞാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഞാൻ ആ VC വിശ്വസിച്ചു, ആ VC എല്ലാം ചെയ്യും, എനിക്ക് എല്ലാ സഹായം ചെയ്യും. നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ VC സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണ്, നമുക്ക് തരണം ഉറപ്പെന്താണ്. ഒരാൾ മാത്രം ഇപ്പോൾ പറഞ്ഞതിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, അത് ആ ഗവർണർ ചാൻസലറ ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ടലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ. പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി ഇതിലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കറക്റ്റാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഒരു ഗവർണറുടെ ജോലി ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് എനിക്ക് തന്നെ നല്ലവണ്ണം അറിയില്ലായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ അറിയില്ലായിരുന്നു, ഒരു 4-5 മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന്. പുള്ളി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു ഗവർണറുടെ ജോലി എന്താണ്. പുള്ളി അത് കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലർക്കും ഒരു എന്താണ് ഒരു ഗവർണർ ജോലി എന്ന് മനസ്സിലാക്കിയത് തന്നെ പുള്ളി ഇവിടെ വന്നതിന് ശേഷമാണ്. എസ് VV അരുൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളുമായി. അരുൺ, ഈ മകൻ്റെ മരണത്തിൽ പൂർണ്ണമായി ഇരുട്ടിലായ ഒരു കുടുംബത്തിന് ഒരു ചെറിയ മെഴുകുതിരി വെട്ടം, ഒരു വെളിച്ചം ലഭിച്ചതുപോലത്തൊരു അവസ്ഥയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ, ഈ സിദ്ധാർത്ഥിൻ്റെ പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുന്നു,
വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കുന്നു, വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെയും ഇനിയും വേണ്ടത് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം, ഈ പ്രതികളെ സംരക്ഷിച്ച, ഈ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ച ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നൊരാവശ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഗവർണർ അല്പം കൂടി ഒരു രാഷ്ട്രീയ പരാമർശം കൂടി, ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. ഈ ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായത്, ഗുരുതര വീഴ്ചയാണെന്നും അന്വേഷണത്തിന് ഈ വിഷയത്തിൽ ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ളൊരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പോവുക? വളരെ പ്രധാനപ്പെട്ടത് ഗവർണർ എന്ന് പറയുമ്പോൾ സർവകലാശാലയുടെ ചാൻസലർ, അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണെന്ന് ഏറ്റവും ശ്രദ്ധേയമായത്. അത് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുകയാണ്. സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല അന്വേഷണത്തിന് തുടർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അന്വേഷണം. നമുക്കറിയാം പലപ്പോഴും ഈ അന്വേഷണത്തിന് ശേഷം സസ്പെൻഷൻ നിലപാടിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് ചാൻസലർ ഉത്തരവിടുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി കാണേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാനിപ്പോഴുള്ളത് സിദ്ധാർത്ഥത്തിന്റെ വീട്ടിൽ തന്നെ ഇപ്പോഴും നിരവധി പേർ ഇവിടെ വന്നു പോകുന്നു. ആ കുടുംബത്തിന് ആശ്വാസവുമായി, സ്വാഭാവികമായും ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയാണ് കുടുംബമെങ്കിൽ പോലും നിരവധി പേർ ഇതിനുശേഷം ഇവിടേക്ക് രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകരൊക്കെ എത്തുന്നുണ്ട്. ഏതായാലും ഗവർണറുടെ ആ നീക്കം, സാധാരണഗതിയിൽ സർക്കാരാണ് ഇത്തരം വിഷയങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിയുടെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുക. പക്ഷേ ഇവിടെ ഗവർണർ തന്നെ അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും സർക്കാർ പോകുന്നതിനപ്പുറത്തേക്കൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു അനുകൂല നിലപാട് കോടതിയിൽ നിന്നുണ്ടായേക്കാം. സിറ്റിംഗ് ജഡ്ജിമാരെ വിട്ടുകിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സംസ്ഥാനത്ത് ആവശ്യത്തിന് ജുഡീഷ്യൽ ഓഫീസർമാരില്ല എന്ന വിലയിരുത്തലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗവർണർ ഈ കോടതി സമീപിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് കൂടുതൽ സാധ്യതയുണ്ട്. ഏതായാലും സർക്കാർ സ്വീകരിക്കേണ്ട ഒരു നടപടി കൂടി ഗവർണർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മുൻകൈയിൽ ഉണ്ടായിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായും ഇന്ന് വലിയ മാനങ്ങൾ ഏറെയാണ്. കാരണം ഗവർണറും SFI തമ്മിലുള്ള പോര് നമുക്ക് അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ ഗവർണർക്ക് വലിയൊരു ആയുധം സ്വാഭാവികമായി. അദ്ദേഹം ഇവിടെ വന്നതും ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ചതും അവർക്ക് ഉറപ്പ് നൽകിയതും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ആഹ്വാനം ചെയ്തതുമൊക്കെ ഈ ഇപ്പോഴത്തെ രീതികൾ ഉപേക്ഷിക്കണം, ഇപ്പോഴത്തെ പ്രവർത്തന രീതികൾ മാറണം എന്നുള്ളൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയിരുന്നു. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആഹ്വാനം നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി ഗവർണർ ഇക്കാര്യം ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഗവർണർ ഉപയോഗിക്കുന്ന അപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്ക് സംസ്ഥാനം കടക്കുന്നു. എന്റെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ വിഷയം ആ രീതിയിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. തീർച്ചയായും, കാരണം ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സർക്കാരിനെ ഉൾപ്പെടെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കുന്ന, അവർ കൂടി പ്രതിക്കൂട്ടലാവുന്ന ഒരു കേസാണ്, പ്രതിക്കൂട്ടലായിരിക്കുന്ന ഒരു കേസാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണം. നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ചു, SFIയും ഗവർണറും തമ്മിലുള്ള നേർക്കുന്ന പോരാട്ടം. സാധാരണ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അവർ SFIയൊക്കെ സ്വാഭാവികമായും ഈ സമരരംഗത്ത് അത്ര സജീവമല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഗവർണർക്കെതിരായ സമര പോരാട്ടത്തിലൂടെ നിറഞ്ഞു നിന്ന ഈ രാഷ്ട്രീയ കേരളത്തിൽ സമരരംഗത്ത് വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SFI പ്രതിരോധത്തിലാവുന്ന ഒരു സംഭവവികാസം ഉണ്ടാകുന്നത്. ഇവിടെ സ്വാഭാവികമായും ഗവർണർ SFIക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം കൂടി ഏറെ ഗൗരവമുള്ളതാണ്. ഈ ക്യാമ്പസിനുള്ളിൽ SFI PFI കൂട്ടുകെട്ടുണ്ടെന്ന് പറയുന്നു. ഇന്നലെ ഈ കുടുംബം, സിദ്ധാർത്ഥിന്റെ കുടുംബം പറഞ്ഞിരുന്നു, അവിടെ SFIയുടെ ഭാരവാഹികളടക്കം ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട് ആ ക്യാമ്പസിൽ. അത് സ്വാഭാവികമായും ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ? അതല്ലെങ്കിൽ ഈ ഗവർണർ സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അന്വേഷിക്കണം, അതോടൊപ്പം ഈ ക്യാമ്പസിനകത്തെ ഈ രീതിയിലുള്ള ഇടപെടലുകളും ലഹരി ഇടപാടുകളടക്കവും ഉൾപ്പെടെ പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുമോ? തീർച്ചയായും, ഗവർണർ SFI പോരെന്ന് പറയുമ്പോൾ സർക്കാരിന് വേണ്ടി CPMന് വേണ്ടി ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരരംഗത്ത് ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അത് SFIയാണ്. CPMന്റെ CPM അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ്. അതുതന്നെയാണ് ഗവർണർക്ക് SFIയോടുള്ള ഒരു പകയുടെ കാരണവും. പക്ഷേ ഇപ്പോൾ ഗവർണർ ഏറ്റെടുക്കുന്ന വിഷയം ഒരു രാഷ്ട്രീയ വിഷയത്തിന് അപ്പുറത്തേക്ക് കേരള മനസാക്ഷി ഞെട്ടിച്ച, കേരളം മുഴുവൻ അപലപിച്ച, കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ വിഷയമാണ്. ഒരു വിദ്യാർത്ഥിയെ തന്റെ സഹപാഠികളും സീനിയേഴ്സും ചേർന്ന് പ്രാകൃതമായി മർദ്ദിക്കുന്നു. അതിൽ മനംനൊന്ത് അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ അപ്പുറത്തേക്ക് കൊലപാതകം എന്ന വിലയിരുത്തലുള്ളവരുണ്ട്. അങ്ങനെ പരാതി കുടുംബത്തിന് പോലുമുണ്ട്. അവൻ ആത്മഹത്യ ചെയ്യില്ല, അവനെ
കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന വിമർശനം കുടുംബാംഗം ഇന്നലെ നമ്മോട് സംസാരിച്ച ഇതേ സ്ഥലത്ത് സംസാരിക്കുമ്പോഴും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞതാണ്. അത്തരത്തിൽ വലിയ വിമർശനം ആ രീതിയിൽ SFI നേരിടുമ്പോൾ സ്വാഭാവികമായും ഗവർണർക്ക് അദ്ദേഹത്തിന്റെ ചാൻസ് എന്ന പദവി ഉപയോഗിക്കേണ്ടി വരും. അദ്ദേഹം സർക്കാർ അന്വേഷണ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരുന്നു. ഇന്നലെ ഏകദാണ്ട് ഇതേ സമയമാണ് ഇവിടെ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഇവിടെ എത്തി സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളെ കണ്ടത്, ആശ്വാസ വചനങ്ങൾ കൈമാറിയത്, കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകിയത്. പക്ഷേ അവിടെയും കാത്തിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് വരാൻ അന്വേഷണം സർവകലാശാല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കുമെന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞത്. പക്ഷേ ഇത്രയധികം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമല്ല ഗവർണറുടെ ഭാഗത്തുണ്ടായത്. ആദ്യം നടപടി, പിന്നീട് അന്വേഷണത്തിലേക്ക് പോകട്ടെ. വൈസ് ചാൻസലർ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ചാൻസലർ അറിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം, ഔദ്യോഗികമായ ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കുണ്ടായിരുന്നു. അത് പാലിച്ചില്ലെന്ന് പറയുമ്പോൾ അത് വളരെ വൈകി. ഇന്നലെ മാത്രമാണ് ചാൻസലറെ ഈ വിഷയം VC അറിയിച്ചത്. അതിനുള്ള അദ്ദേഹത്തിന്റെ അമർഷമാണ് കൃത്യവിരോധമുണ്ടായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് VC സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തെ തുടരന്വേഷണത്തിന് ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിട്ടത്. സ്വാഭാവികമായും ജുഡീഷ്യൽ അന്വേഷണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴും ടോം സൂചിപ്പിച്ച പോലെ സർവകലാശാല ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന അനഭലഷണീയ പ്രവണതകൾ ഏത് വിദ്യാർത്ഥി സംഘടനയായാലും SFI കൊയേസിയും AVUP ആയാലും, അത്തരത്തിൽ ഒരു സമഗ്രാധിപത്യം ഒരു ക്യാമ്പസിലുണ്ടാകുമ്പോൾ എല്ലാം അവർ തീരുമാനിക്കുന്നൊരവസ്ഥ, അധ്യാപകരെ പോലും അവർ നിയന്ത്രിക്കുന്ന അവസ്ഥ, അധ്യാപകർ പോലും അവരെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയൊക്കെ എല്ലാ പല ക്യാമ്പസുകളിലും ഉണ്ടാകുന്നുണ്ട്. അതിനുകൂടി ഒരു അന്ത്യം കുറിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ചും മാറിവരുന്ന സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ എന്നുള്ളത് നിസ്തർക്കമാണ്. വിദ്യാർത്ഥി സംഘടനകൾ പക്ഷേ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ആർക്കു വേണ്ടിയാണ് അവരുടെ പ്രവർത്തനം? വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ക്യാമ്പസുകളിലെ കാടത്തത്തിന് അറുതി വരേണ്ടത് തന്നെയാണ്. അതോടൊപ്പം അരുൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഒരു കാര്യം പുറത്തു വന്നത്. അതായത് മരണശേഷവും സിദ്ധാർത്ഥിനെ വേട്ടയാടാനുള്ള നീക്കങ്ങൾ ഉണ്ടായെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നത്. സിദ്ധാർത്ഥ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഒരു പെൺകുട്ടി സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകുന്നു. ആ ഒരു പരിധിവരെയും അവരുടെ കേസ്, അതായത് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങളിലേക്ക്, ഈ പ്രതികളിലേക്ക് വരാവുന്ന കേസ് വേറെ തരത്തിലേക്ക് മാറ്റിവിടാനുള്ള, അതായത് ഒരു ആൾക്കൂട്ട വിചാരണ ഉണ്ടായി, സ്വാഭാവികം അതൊക്കെ കേസാകും എന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ സൃഷ്ടിച്ചെടുത്ത, ഈ പ്രതികൾ സൃഷ്ടിച്ചെടുത്ത ഒരു തിരക്കഥയായിട്ട് അതിനെ കാണണോ? കാരണം ഈ കുടുംബത്തിൻ്റെ, അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത്തരം ഒരു ഈ സിദ്ധാർത്ഥിൻ്റെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി, അതല്ലെങ്കിൽ അതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു ആൾക്കൂട്ട വിചാരണ നടന്നത്, അങ്ങനെ എന്തെങ്കിലും പരാതികളോ മറ്റോ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? അതോ ഇത് വ്യാജമായി സിദ്ധാർത്ഥിനെ ഒരു പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി, അതായത് സിദ്ധാർത്ഥിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്ന് വരുത്തി തീർക്കാനുള്ളൊരു തിരക്കഥയായി, ഒരു ഗൂഢാലോചനയായിട്ട് അതിനെ കാണണോ അരുൺ? സ്വാഭാവികം ഇപ്പോൾ ലഭിക്കുന്നവരനുസരിച്ച് അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ ഒരു പരാതി സിദ്ധാർത്ഥിനെതിരെ വരുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് കമ്മിറ്റിക്ക് റാങ്കിംഗ് വിരുദ്ധ സമിതിക്ക് പരാതി ലഭിക്കുന്നതിന് സിദ്ധാർത്ഥിന്റെ മരണശേഷം എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പരാതിയുടെ, അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നതിന് ശേഷമുള്ള വിഷയങ്ങളുടെയൊക്കെ ഗൗരവം കളയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ അസാസിനേഷന് വേണ്ടിയൊക്കെ എടുത്തിട്ടുള്ള ഒരു നീക്കമായി മാത്രമേ ഇതിനെ ഈ ഘട്ടത്തിൽ കാണാനാകൂ. മറിച്ചാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഈ പരാതി നൽകിയ ആളുകൾ അടക്കമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സിദ്ധാർത്ഥത്തിന് മുൻപ് ഇത്തരം ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ അത് വരേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. പകരം ഈ മരണശേഷം ഇത്തരമൊരു ആരോപണം വരുമ്പോൾ അതിനെ ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയൂ. ഈ പരാതി നൽകിയവർ എന്തുകൊണ്ട് നേരത്തെ നൽകിയില്ല എന്ന കാര്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരും. ഈ സിദ്ധാർത്ഥത്തിനെതിരെ ഉണ്ടായ ക്രൂരമായ അതിക്രമം, ക്രൂരമായ മർദ്ദനം, അതിൻ്റെയൊക്കെ ആഘാതം കുറയ്ക്കാൻ, അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുടെ ആഘാതം കുറയ്ക്കാനുള്ള ബോധപൂർവ്വ നീക്കമായി, ആസൂ നീക്കമായി മാത്രമേ ഈ ഘട്ടത്തിൽ അതിനെ കാണാൻ കഴിയൂ. ഏതായാലും ആഭ്യന്തര സമിതി ഇത് അന്വേഷിച്ച ശേഷം ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ പരാതി, അദ്ദേഹം മരിച്ചതല്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ആ പരാതി ഉയർന്നു വന്നത് സ്വാഭാവികമായും കോടതിയിലും മറ്റും കേസ് വരുമ്പോൾ ഇത്തരമൊരു വിഷയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തതിൻ്റെ പ്രതികാരമാകാം, ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വ ശ്രമമായി തന്നെ അതിനെ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. VV അരുണും ജിൻസ് തോട്ടുംകരയുമാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ
വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഗവർണർ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗവർണറുടെ നടപടിയെ സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയിൽ.